മുന്നാർ സന്ദർശിക്കാൻ ഓരോ സഞ്ചാരിക്കും ഓരോ കാരണങ്ങളാകും. കാലങ്ങൾക്കനുസരിച്ച് മാറി വരുന്ന കാരണങ്ങളും ഉണ്ടാകാം. നീലക്കുറിഞ്ഞി പൊക്കും കാലം, ചക്രാന്ത പൊക്കും കാലം, കോടമഞ്ഞിറങ്ങുന്ന കാലം, മഴ പെയ്തിറങ്ങുന്ന കാലം, അങ്ങനെ അങ്ങനെ നീളുന്ന ഒന്നിനോടൊന്ന് വ്യത്യസ്തങ്ങളായ മൂന്നാർ ഭംഗികൾ. ഇക്കാലത്താണ് നിങ്ങൾ അവിടേക്ക് പോകുന്നതെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ചെറിപ്പൂക്കൾ അലങ്കരിച്ച മൂന്നാറിൻ്റെ വസന്ത ഭംഗിയാണ്. വഴിയോരങ്ങളിലും പുഴയോരങ്ങളിലും മലഞ്ചെരുവുകളിലും തണുത്ത ചോലക്കാടുകളിലും ഇലകളൊഴിഞ്ഞ് നിറയെ ചെറുപൂക്കൾ ചൂടി ചെറിമരങ്ങൾ ഇങ്ങനെ തലയാട്ടി നിൽക്കുന്നത് കാണാം. ലോകം ഏറ്റവും മോശമായ ഒരു കാലത്തിലൂടെ കടന്നുപോകവേ നാളുകൾക്ക് ശേഷം നടത്തുന്ന ഒരു യാത്രയിൽ ഇങ്ങനെയൊരു വസന്തം കാണാൻ കഴിയുക എന്ന് പറയുന്നത് ശരിക്കും പ്രതീക്ഷ നൽകുന്ന ഒന്നായിരുന്നു. ചെറിയുടെ പൂക്കാലവും അതിനോട് ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്കും പ്രശസ്തം ജപ്പാനാണ്. ജപ്പാന്റെ ദേശീയ പുഷ്പം കൂടിയാണ് ചെറിപ്പൂക്കൾ. നമുക്ക് ജപ്പാൻ വരെയൊന്നും പോകാതെ തന്നെ അങ്ങനെ ഒരു പൂക്കാലം ആസ്വദിക്കാനാകും. അതിന് നമ്മുടെ തൊട്ടടുത്തുള്ള മൂന്നാർ വരെ പോയാൽ മതി. സഞ്ചാരികളെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന കുറച്ച് മനുഷ്യർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതരായി യാത്ര ചെയ്യുക. ഇപ്പോൾ മൂന്നാറിൽ പോയാൽ നിങ്ങൾക്ക് ഈ വസന്തവും ആഹ്ലാദവും ആസ്വദിക്കാനാവും. വേണ്ട എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ട് തന്നെ മൂന്നാറിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്തോളൂ. നമ്മുടെ പഴയൊരു ലോകത്തിലേക്ക് എല്ലാവർക്കും വേഗം തിരിച്ചു പോകാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. മൂന്നാർ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോകളിൽ കാണാം. അതുവരെയും നമസ്കാരം.